ഐസയ്യാസ് പ്രവാചകൻ്റെ പുസ്തകം 25:1 തിരുവചനം, കർത്താവേ അങ്ങാണ് എൻ്റെ ദൈവം, കർത്താവേ അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. വരുന്ന നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഷലോമിൻ്റെ ഔട്ട്റീച്ച് മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്ന സിബി തോമസ് പുല്ലമ്പ്ലാവിലാണ്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താനായിട്ട് ഒരുങ്ങാം. കരങ്ങൾ വീശി ഹാലലൂയ, ഒരുമിച്ച് ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ പുഞ്ചിരിക്കുന്ന മുഖം നമ്മുടെ കർത്താവ് ഒന്ന് കാണട്ടെ. ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ആനന്ദത്തോടെ ഇരിക്കുകയും അവിടുത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ ഏറെ സ്വീകാര്യമായ ഒരു പ്രവൃത്തിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറെ സ്വീകാര്യമായൊരു പ്രവൃത്തിയാണെന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് മഹത്വപൂർണനായ ദൈവമാണ്. അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല. അവനോടൊപ്പം മറ്റാരുമില്ല. എല്ലാ മഹത്വത്തിനും എല്ലാ സ്തുതിക്കും ഉപരിയാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാം മറന്ന് നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങണം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയെ ദൈവം മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രദേശത്തെ ദൈവം അനുഗ്രഹിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നാടിനെ, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രാജ്യത്തെ ദൈവം അനുഗ്രഹിക്കും. ഹാലലൂയ. കരങ്ങൾ ഉയർത്തി ഹാലലൂയ, ഹാലലൂയ, ശബ്ദം ഉയർത്തി ഹാലലൂയ. എന്നാൽ പ്രിയമുള്ളവരെ, പിശാചിന്റെ വലിയൊരു തന്ത്രമാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ നിന്ന് മനുഷ്യ മക്കളെ മറയ്ക്കുക എന്നത്. എവിടെയെല്ലാം ദൈവത്വം മഹത്വം കുറയുന്നോ അവിടെ പാപം പെരുകും, അവിടെ തിന്മ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കും. തിന്മയുടെ പ്രവർത്തനങ്ങൾ, അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കും. ദൈവത്തെ മഹത്വപ്പെടുത്താൻ മടിക്കുന്ന സമൂഹത്തിലും രാജ്യങ്ങളിലും ലോകത്തിലുമെല്ലാം തിന്മയുടെ ശക്തികൾ പ്രബലമായിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങാം. നമ്മളിപ്പോൾ എവിടെയായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും എവിടെയിരുന്ന് വചനം കേൾക്കുകയാണെങ്കിലും പ്രിയമുള്ളവരെ, ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങാം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ അടയാളമാണ് ദൈവത്തെ സ്തുതിക്കുക എന്നത്. ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കും. പൗലോസ് ശ്ലീഹ റോമാക്കർ എഴുതിയ ലേഖനം 1 ഇപ്രകാരം പറയുക, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അനശ്വരമായ ദൈവത്തിൻ്റെ മഹത്വത്തിന് പകരം നശ്വരമായ മനുഷ്യനെ അവർ മഹത്വപ്പെടുത്തി. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി അവർ സൃഷ്ടിയെ സ്നേഹിച്ചു, ആരാധിച്ചു, സേവിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അവരുടെ ഭോഗാസക്തികളോടൊപ്പം, അവരുടെ ഭോഗാസക്തികളോടൊപ്പം അവരുടെ ശരീരത്തെ ദുർപ്രവർത്തികൾക്ക് വിട്ടുകൊടുത്തു. വചനം വീണ്ടും പറയുകയാണ്, അവർ ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കണക്കാക്കി. അതുകൊണ്ട് ദൈവം അവരെ അധമവികാരങ്ങൾക്കും അധപ്രവർത്തന പ്രവർത്തനത്തിനും അവരുടെ ജീവിതങ്ങളെ വിട്ടുകൊടുത്തു. വചനം പറയുകയ, എങ്ങനെയാണ് വലിയ പാപങ്ങൾ ലോകത്തിലേക്ക് കടന്നു വന്നത്? വചനം പറയുകയാണ്, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അവരുടെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയും പരസ്പരം നിശ്ചലമായ വികാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ വലിയ പാപം ചെയ്തു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണിപ്പോൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വവർഗ വിവാഹത്തിനും സ്വവർഗ പ്രേമത്തിനുമുള്ള വചനം. ഇതാണ്, അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, ദൈവമഹത്വത്തിന് പകരമായി സൃഷ്ടികളെ, വ്യക്തികളെ അവർ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരു ജനതയെ ദൈവം കൈവിട്ടാൽ, ഒരു രാജ്യത്തെ ദൈവം കൈവിട്ടാൽ, ഒരു ദേശത്തെ ദൈവം കൈവിട്ടാൽ, ഒരു കുടുംബത്തെ ദൈവം കൈവിട്ടാൽ,
ആ കുടുംബത്തിൻ്റെ ആ ദേശത്തിൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥ എത്രയോ ശോചനീയമാണെന്ന് ലോകത്തിൽ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാം മറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങാം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ആദ്യപടിയാണ് അവനെ സ്തുതിക്കുക എന്നത്. അതുകൊണ്ട് ഇപ്പോൾ നാം എവിടെയായിരുന്നാലും നമുക്ക് ഒന്ന് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമ്മുടെ ദേശം ദൈവത്തെ സ്തുതിക്കുന്ന ദേശമായി തീരട്ടെ. നീ ആയിരിക്കുന്ന ദേശത്ത് തിന്മ പെരുകിയ ഒരു ദേശമാണെങ്കിൽ അവിടെ വെച്ച് നീ നിന്റെ ദൈവത്തെ സ്തുതിക്ക്. അവിടെ വെച്ച് നീ നിന്റെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. നീ ഇപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളിലാണെങ്കിൽ അവിടെ ദൈവത്തെ സ്തുതിക്കുന്ന നിന്റെ സ്വരം ഉയരട്ടെ. നീ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിൽ ദൈവത്തെ സ്തുതിക്കുന്ന സ്വരം ആ രാജ്യത്തിൽ ഉയരട്ടെ. നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിൽ അവിടെയും നിന്റെ ശബ്ദം ഉയരട്ടെ. നീ ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രങ്ങളിലാണെങ്കിൽ അവിടെയും നിന്റെ ശബ്ദം, ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം ഉയരട്ടെ. തിന്മ നിർവീര്യമാകാൻ വേണ്ടി പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ ജനമായി മാറാൻ വേണ്ടി ഒരുങ്ങാം. അതുകൊണ്ട് അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രകാശം കടന്നു വരാൻ വേണ്ടി നമുക്കെല്ലാം മറന്ന് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. വചന ഇപ്രകാരം പറയുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:19. നിനക്ക് പകൽ പ്രകാശം തരുന്നത് സൂര്യനായിരിക്കുകയില്ല, നിനക്ക് പ്രകാശം തരാൻ രാത്രിയിൽ ചന്ദ്രൻ പ്രശോഭിക്കുകയില്ല. കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം, നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. വചനം വീണ്ടും പറയുന്നു, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞിരിക്കുകയുമില്ല. എന്തെന്നാൽ കർത്താവാണ് നിന്റെ നിത്യപ്രകാശം. നിത്യപ്രകാശമായ കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രകാശം വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോ പറഞ്ഞു, ഞാനാണ് ലോകത്തിൻ്റെ പ്രകാശം, എന്നെ അനുഗമിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നിറയുകയില്ല. പ്രിയമുള്ളവർ, നമുക്ക് അന്ധകാരത്തിൽ നിറഞ്ഞ ഈ ലോകത്തിലിരുന്ന് കൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശങ്ങളിൽ, നമ്മുടെ രാജ്യങ്ങളിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങാം. ബാക്കിയെല്ലാ മുൻവിധികളും മാറ്റിവെച്ച്, ബാക്കി എല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഞാൻ എൻ്റെ ദൈവത്തെ, എൻ്റെ സൃഷ്ടാവിനെ, എൻ്റെ കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് ഒരു വലിയ പോരായ്മയായി ലോകം കണക്കാക്കുമ്പോൾ ദൈവം ആ ജനത്തെ കൈവിട്ടു. നമുക്ക് ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നത് വലിയ അഭിമാനമായിട്ട് കാണാം. ദൈവത്തെ സ്തുതിക്കുന്നത് വലിയ സന്തോഷമായിട്ട് കണക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്തുതിക്കാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് അത്യുന്നതന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേലെ ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വർഗം വിട്ട് ഇറങ്ങി വരുന്നതിന് ഏറ്റവും വലിയ വഴിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയെ ദൈവം മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കുടുംബത്തെ ദൈവം മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദേശത്തെയും രാജ്യത്തെയും ദൈവം കൈവിടുകയില്ല. നമുക്കതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നാം ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി, നാം ആയിരിക്കുന്ന കുടുംബത്തിന് വേണ്ടി, നാം ആയിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. നിന്റെ ശബ്ദം, നിന്റെ സ്വരം, നിന്റെ കർത്താവ് കേൾക്കട്ടെ. കരങ്ങൾ ഉയർത്തി, ശബ്ദം ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സ്വരം ഉയർത്തി, ഹല്ലേലൂയ, 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 നിന്റെ സ്വരം നിന്റെ സ്വർഗം കേൾക്കട്ടെ. നിന്റെ സ്വരം നിന്റെ ദേശത്ത് ഉയരട്ടെ. നിന്റെ സ്വരം നിന്റെ ദേശത്ത് ഉയരട്ടെ. ഹല്ലേലൂയ, 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 നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ ആയിരിക്കുന്ന രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 കരങ്ങൾ ഉയർത്തി ജീവനോടെ. ഹല്ലേലൂയ, 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 കൃപ ഇറങ്ങാൻ വേണ്ടി, ശക്തി ഇറങ്ങാൻ വേണ്ടി, ദൈവം മഹത്വപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ദൈവത്തെ സ്തുതിച്ചു പാടി ആരാധിക്കാം. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി ദൈവത്തെ നമുക്ക് സ്തുതിച്ചു പാടാം. കരങ്ങളടിച്ച് Thank you.
പാട് നീ ദൈവനാമത്തിൽ നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അത്ഭുതം കാണും. അവിടുത്തെ മഹത്വപ്പെടട്ടെ, ലോകത്തിൽ ദൈവം മഹത്വപ്പെടട്ടെ, അവിടുത്തെ ശക്തി ലോകത്തിലേക്ക് ഇറങ്ങട്ടെ, രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ വ്യക്തി ജീവിതം അനുഗ്രഹമായി തീരാൻ വേണ്ടി, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി വീണ്ടും നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ജോലിയിൽ നിന്ന് അത്ഭുതം കാണും. രോഗവീടുകൾ വിട്ടുപോകാൻ വേണ്ടി, കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടാൻ വേണ്ടി, ജീവിതം അനുഗ്രഹമായി തീരാൻ വേണ്ടി, ജീവിതം വിജയമായി തീരാൻ വേണ്ടി, ദൈവത്തിന്റെ ജനമായി തീരാൻ വേണ്ടി, പ്രിയമുള്ളവരെ എല്ലാം മറന്ന് വലിയ അഭിമാനത്തോടെ നീ നിന്റെ ദൈവത്തെ സ്തുതിക്കുക. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. സ്തുതിച്ചു പാട് നീ വിശ്വാസത്തോടെ, നിന്റെ രോഗപീഠകൾ ദൈവം സൗഖ്യപ്പെടുത്തും. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ, നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. സ്തുതിച്ചു പാട് നമ്മുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു മഹത്വപ്പെടട്ടെ, നിത്യപ്രകാശമായ യേശു നമ്മുടെ ജീവിതങ്ങളിലൂടെ മഹത്വപ്പെടാൻ വേണ്ടി എല്ലാം സമർപ്പിച്ച് വീണ്ടും നമുക്ക് ദൈവത്തെ ആരാധിക്കാം.
പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. ആഹാ എന്റെ ദൈവമേ നിന്നെ സ്തുതിച്ചു പാടി ഞാൻ ദൈവ കൃപയാ എന്നും നിറഞ്ഞിടട്ടെ. താളവേളത്താ നീ പാടി സ്തുതിക്ക് നിന്റെ ദൈവനാമത്തിൽ നീ അത്ഭുതം കാണും. താളവേളത്താ നീ പാടി സ്തുതിക്ക് നിന്റെ ദൈവനാമത്തിൽ നീ അത്ഭുതം കാണും. ആരാധിക്കുമ്പോൾ അവിടെ പ്രിയമുള്ള സഹോദര സഹോദരി തിന്മകൾ നിർവീര്യമാകുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കാര്യമായി പരിഗണിക്കാതെ ജനത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുന്നത് നാണക്കേടായി കരുതുന്നവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് നിന്നെ അനുഗ്രഹിക്കും. സ്വർഗം തുറന്ന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. നിനക്ക് വലിയ അനുഗ്രഹമായി തീരും. ദൈവത്തെ ദൈവമായിട്ട് അംഗീകരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കുക. അതാണ് ദൈവം തന്റെ മക്കളിൽ നിന്ന് ഏറ്റവും അധികമായി ആവശ്യപ്പെടുന്നത്. വീണ്ടും കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. കരങ്ങൾ ഉയരട്ടെ, കരങ്ങൾ ഉയരട്ടെ. ദൈവത്തെ സ്തുതിക്കാത്ത ജനകോടികൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശു മഹത്വപ്പെടാത്ത രാജ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പാപത്തിൽ കഴിയുന്ന ജനത്തെ പ്രതി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ സ്തുതിപ്പ് ദൈവത്തിന്റെ ചെവികളിൽ മുഴങ്ങട്ടെ. അത് ദൈവം ലോകത്തിന് അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവം ലോകത്തെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹൃദയത്തെ ശാന്തമാക്കി കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മുടെ കർത്താവ് സ്തുതികളിൽ വസിക്കുന്ന കർത്താവ് കോടാണ്ട് കോടി ദൂത സൈന്യവുമായി അവിടുന്ന് ഇറങ്ങി വരുന്ന കർത്താവുമാണ്. തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ മാറോട് ചേർക്കാൻ വേണ്ടി ഇറങ്ങി വരുന്ന നമ്മുടെ ദൈവം, ആ ദൈവത്തെ നമുക്ക് കണ്ണുകൾ അടച്ച് ശാന്തമായ ഹൃദയത്തിൽ ആരാധിക്കാം. നമ്മുടെ ദൈവം പരിശുദ്ധൻ മഹോന്നതനായ ദൈവമാണ്. സ്തുതികളിൽ വസിക്കുന്ന കർത്താവ്, നമ്മോട് വസിക്കുന്ന കർത്താവ്, മാറോട് ചേർത്ത് അനുഗ്രഹിക്കാൻ വേണ്ടി വരുന്ന ദൈവം, കണ്ണുനീർ ഒപ്പാൻ വേണ്ടി കടന്നു വരുന്ന ദൈവം, അനുഗ്രഹമാക്കി മാറ്റാൻ വേണ്ടി വരുന്ന കർത്താവ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് ഹൃദയം കണ്ണുകളടച്ച് പരമെങ്കും വിളങ്ങും മഹേശ നെഞ്ചോട് ചേർത്ത് സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും പരിശുദ്ധൻ മഹോന്നത ദൈവം യേശു പരമെങ്ങും വിളങ്ങും മഹേശന്റെ ദൈവം സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാമിശിഹാർത്തി ആഹാ ഹാ 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 ഹാ
പ്രാർത്ഥന കേൾക്കുന്നതിനായി കർത്താവ്, എന്നോടൊപ്പം വരുന്ന എന്റെ ദൈവം, എന്റെ കർത്താവ്, എന്റെ ദൈവം, എന്റെ യേശു, അവനെ മഹത്വപ്പെടുത്താം. ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട്, ആ ദൈവത്തെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട്, ആ ദൈവം, ആ കർത്താവ്, ആ യേശു ഇന്ന് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കും, അവിടുന്ന് ലോകത്തെ അനുഗ്രഹിക്കും. ആ കർത്താവിനെ വീണ്ടും വാഴ്ത്താം, ആ കർത്താവിനെ വീണ്ടും ആരാധിക്കാം, ആ കർത്താവിനെ വീണ്ടും മഹത്വപ്പെടുത്താം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ആ ദൈവത്തെ കണ്ടുകൊണ്ട് ആരാധിക്കാം.
കൊണ്ട് അനുഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തി ആരാധിക്കാം, ഹൃദയം യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ഹല്ലേലൂയ യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന.